കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പിന് പന്തിയിലടിയും ഉച്ചപൂജയും പഞ്ചകവ്യാടലും എല്ലാം ഉണ്ടായത് തന്ത്രി ചേനാസ് കൃഷ്ണ നമ്പൂതിരി പാടാണ് ഉണ്ടായത് കളഭാരങ്കാരം മേൽശാന്തിയാണ് ഉണ്ടായത് മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരി നല്ല ഭംഗിയായിട്ടൊരു പൊന്നോണി കാണാനും ചാർത്തിയിട്ടില്ല നല്ല കൊതു കൊണ്ട് കാണാൻ കാലുമ്പില് പന്തളകൾ കെട്ടിയിട്ടുണ്ട് കാല് പിണച്ച് വെച്ചുകൊണ്ടാണ് ഓടക്കോളിൽ പിടിച്ച് നിൽക്കുന്ന പൊന്നുണിക്കണനാണെ കാല് പിണച്ച് വെച്ചിട്ടുണ്ട് പിണച്ചുവെച്ച കാലുമുള്ളതാ പൊന്തളകൾ കാണാണ്ട് ഒരു മിട്ട് മിട്ട് ഉണ്ണി ഉണ്ണിട്ടോ നല്ല കൗതുകണ്ട് കാണാൻ പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ്ടത് കഴുത്തിന് നല്ല ഭംഗിയുടെ ഒരു മുല്ലമൊട്ട് മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയും പുറത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കയ്യോടുകൂടി ഓടക്കോഴ് ചുണ്ടോടെ അടുപ്പിച്ച് വെച്ച് വേണം വേണു ഗാനം പൊഴിക്കുക പൊന്നുണി കാണാൻ എന്തൊരു കൗതുക മുഖം കാണാൻ നല്ല ഭംഗിയാണ് പ്രശാന്തി അസലായിട്ട് ചാർത്ത നല്ല ഭംഗിയപ്പോൾ മുഖൊക്കെ കാണാനും ഏഹ് മൊത്തത്തിൽ കാണാൻ നല്ല കൗതുകൾ ഒരുമിട്ട് പിടിക്കാനുണ്ട് ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണകോപി നല്ല പുഞ്ചിരി ഏഹ് അത്ര രസമായിട്ട് നെയ്വിളക്കന്റെ ശോഭയാലേ ഈ തിലകങ്ങളൊക്കെ തിളങ്ങുന്നുണ്ട് കേട്ടോ ഏഹ് അത്ര രസമായിട്ടാണ് പൊന്നുണ്ണി കണ്ടാലും നീ ഇപ്പോൾ ഒടിച്ചുകൊണ്ട് ഒഴിച്ചുകൊണ്ട് നല്ല രസമായിട്ട് ഏഹ് കളഭുണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് മൂന്ന് പീലിയായിട്ട് അവർക്ക് നല്ല ഭംഗി ഉണ്ടാണ് ഏഹ് ഒരു തിരുമുടിമാര ചാർത്തിരിക്കേണ്ടത് വെളുത്തപ്പൂവും തെച്ചിപ്പൂവായിട്ട് അങ്ങനെ ഇട കലർന്ന് നല്ല ഭംഗിയുള്ള ഒരു തിരുമുടിമാല കഴിച്ചു നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് അങ്ങനെ വച്ചാൽ ആദ്യ കുറച്ച് വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ട് അതുകഴിഞ്ഞ അതിൻ്റെ താഴത്തൊക്കെ തെച്ചിയും തുളസി വെളുത്തപ്പൂവും ഇങ്ങനെ ഇട കലർന്ന് വെള്ളം ചെപ്പും വെള്ളം ഇടുങ്ങി ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് അതിന്റെ താഴത്തേക്ക് എത്രയും വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ട് അപ്പോൾ ആദ്യം വെള്ളയും ചുവപ്പും പിന്നെ വെള്ളയും പച്ചി പിന്നെ താഴത്തേക്ക് വെള്ള പൂക്കള തൃപാദത്തിലേക്ക് എത്തുമ്പോഴേക്ക് തുളസിപ്പൂവ് മാത്രമായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഭംഗികളുരുണ്ടമാര കഴുത്തും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ പൊന്നുണിക്കണ്ണ നല്ല ആനന്ദത്തോട് കൂടിയിട്ട് ഏകാശിയൊക്കെ കഴിഞ്ഞേ ഇത് ദ്വാദശ്യാണ് അതിന്റെ ആ സന്തോഷത്തിൽ ഇങ്ങനെ പിന്നെ തന്ത്രം പൂജയൊക്കെ ഉണ്ടായത് അതിൻ്റെ ഒക്കെ സന്തോഷം ആ പൊന്നുണി കണ്ണന്റെ മുഖത്ത് കാണാ അത്ര രസമായിട്ട് ഏഹ് തീരനുച്ച പൂജയൊക്കെ അദ്ദേഹം ഉണ്ടായത് അതിന്റെ സന്തോഷം ഉണ്ട് ആ മുഖത്ത് ആ പൊന്നുണി കണ്ണന്റെ രൂപം കാണാൻ നല്ല കൗതുകം ഉണ്ട് തിരുമുടിമാലയുടെ മുകളിൽ വിധാനായിട്ടതാ ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് ഏഹ് താമരയും തുളസി ആയിട്ട് ഒരു ഉരുണ്ടമാല അത് നല്ല ഭംഗിയിട്ട് കാണാൻ അങ്ങനെ പൊന്നുണ്ണി കണ്ണാൻ ആ സ്ത്രീലകത്ത് ഓടപ്പഴം വിളിച്ചുകൊണ്ട് എല്ലാവരും അനുജുഗ്രഹിച്ചുകൊണ്ട് ഏഹ് അങ്ങനെ ഏകാശി കഴിഞ്ഞു ദ്വാദശ ദിവസമായി നല്ല നല്ലൊരു ദർശനമായിട്ടാണ് പൊന്നുണി കണ്ണുന്ന സ്ത്രീലകത്ത് നിൽക്കുന്നത് ആ രൂപം എല്ലാവരും മനസ്സിലും തെളിയട്ടെ ഗുരുവായൂരിപ്പൻ അനുഗ്രഹിക്കട്ടെ നാരായണിയൻ ദശകം നാൽപ്പത്തഞ്ച് ശ്ലോകം ഏഴ് മലയാള വിവർത്തനം സഹജനുമൊരുമി വിടുതോറും മക്കൾ മറവി സകല കാര്യം പ്രത്യരും ഗോപിമാരോ പരവശ മനസ്സായിട്ടങ്ങയെ നോക്കി നിന്നു രൂപായിരപ്പ പൊന്നുണ്ടിക്കണനെ കണ്ടാന്ന് നോക്കിനി നോക്കി ആരെങ്കിലും അത്ര രസമായിട്ടാണ് ആ പാടിയിൽ ആ പൊന്നുണ്ടിക്കണങ്ങനെ വളർന്നു വരുന്നത് ആ സ്ത്രീരകത്ത് ആ പൊണ്ണുണ്ണി കണ്ണൻ ഓടക്കോഴി വിളിച്ചു നിൽക്കണോ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ആ പൊണ്ണോണ്ണി കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിലാക്കി എടുത്ത് തെളിയട്ടെ ആ സച്ചിദാനന്ദഘട്ടന്റെ രൂപം എന്താക്കാ ഉം അറിയോ ദേശാന് അസലായിട്ട് കാത്തിന് ആ പിണച്ചു വെച്ചിരിക്കണ കാലുണ്ടല്ലോ തൃപാദം ആ തൃപാദം മുറുകെ പിടിച്ച് വീണ് നമസ്കരിക്കന്നെ അവിടെ ഉള്ളൂട്ടോ ആശ്രയം വേറെ എവിടെ ഇല്ല ആ ഉറപ്പോട് കൂടി നമുക്ക് ആ കണ്ണന്റെ നാമം ഉറക്ക ജപിക്കാം നമ്മളെ കൈവിടില്ലാട്ടോ നാരായണ 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 ഹരേ ഹ